ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ശീലി നോക്കിയാലോ? അതിന് മുമ്പായി എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ ഒരു ബെൽ ബട്ടനും വരും, പ്രസ് ചെയ്തിട്ട് ഓണർ ഓപ്ഷൻ കൊടുക്കാൻ മറക്കില്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വേണ്ടി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കൊറിയാണ്ടർ ലീഫ് എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്, ഓനിയൻ എടുത്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് നമ്മുടെ പുഴുങ്ങി വച്ചിരിക്കുന്ന കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. സബോള ചേർത്ത് കൊടുക്കാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, കൊറിയാണ്ടർ ലീഫ്, ടൊമാറ്റോ എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം, ചില്ലി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കാശ്മീരി ചില്ലി പൗഡറാണ്, അതൊരു 1/2 ടേബിൾ സ്പൂണോളം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടെയാണ്, ആ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി കേട്ടോ, നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെയാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്ന് ഈ ഒരു ഡോ ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതിന് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് പുഴുങ്ങിയ മുട്ട. ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ ഒരു മുട്ടയും തന്നെ 4 പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഈ ഒരു ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ഇതാണെന്ന് കേട്ടോ നമ്മുടെ കഥയിലെ നായകൻ എന്ന് പറയുന്ന പോലെ ഈ ഒരു റെസിപ്പിയിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു നമ്മൾ കട്ടിലെ ഷേപ്പിലൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടക്കുട്ടേനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനൊരു ചെറിയ ബോൾസാക്കി എടുക്കാം, എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് വെച്ചിക്കാം. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് മുട്ട ഉള്ളിൽ ഇരിക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ പവറാണ് കേട്ടോ എങ്ങനെ ചെയ്തെടുക്കണമെന്നൊക്കെ. ഇനി ഒരു ഒരു ബോൾസ് ഇങ്ങനെ എടുക്കാം. ഇതിന് ശേഷം ഇതേപോലെ ഒന്ന് നമ്മൾ കട്ട്ലറി ഷേപ്പിലൊക്കെ ഒന്ന് ആക്കൂലേ, അതേപോലെ ചെയ്തതിന് ശേഷം ഒരു ചെറിയ വലുപ്പത്തിലുള്ള മുട്ട നടുക്കേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് ശേഷം അതിൻ്റെ മേലിലേക്ക് ഒരു കുഞ്ഞ് ഷേപ്പിൽ കട്ട്ലേറ്റ് ഷേപ്പിൽ പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മേലിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കാരണം മുട്ട ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് അറിയാൻ പാടില്ല, ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട്. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ സ്ക്വയർ ഷേപ്പിലും അതേപോലെ തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിലും ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയാണ് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ ഞാനിപ്പോൾ 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് മൊത്തം ഒന്ന് ചെയ്തെടുക്കാം. ഫ്രൈ പാൻ ചൂടാക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ അന്നാത്തൊട്ട് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിഫൈൻഡ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ പാനിലിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ നമ്മുടെ പൊട്ടറ്റോ ഈവനിങ് സ്നാക്കും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ ഇപ്പോൾ ഈവനിങ് സ്നാക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഇത് പൊടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ ദാ എണ്ണ ചൂടായിട്ട് ദാ പോകയേക്ക് ഇങ്ങനെ മേലിലേക്ക് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മൊത്തം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് തന്നെ. ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ ഒരു ബെൽ ബട്ടനും വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റിയും നല്ല സൂപ്പറാണ്. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നല്ല പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കണിൽ ഓളും കൂടെ പ്രസ് ചെയ്തേക്കണേ. ബൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.